നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകണം ഗൂഗിൾ സെർച്ചിലൂടെ ആൾക്കാർ എത്ര നന്നായിട്ട് പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യുന്നുണ്ടെന്നുള്ള ഞാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ പലപ്പോഴും ഇത് ഇത് എനിക്കൊരു ഒരു ഗൂഗിളിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് മെയിനായിട്ട് പേഴ്സണൽ ഫിനാൻസ് എന്ന ഏരിയയിൽ ആളുകൾ എന്താണ് ഗൂഗിളിൽ വന്ന് സെർച്ച് ചെയ്യുന്ന നിലയെ കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽസാണ് അപ്പോൾ ഇത് മെയിനായിട്ട് നടത്തിയിരിക്കുന്നത് യു എസ് ൽ അമേരിക്കയിൽ ആൾക്കാർ എന്താണ് സെർച്ച് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ആ സെയിം കാര്യം തന്നെയായിരിക്കും ഇവിടെ സെർച്ച് ചെയ്യുന്നത് ഇൻ കേസ് നമ്മൾ ആരെങ്കിലും അത് സെർച്ച് ചെയ്യുന്നില്ലെങ്കിൽ അത് സെർച്ച് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അതിൽ നിന്നുള്ള ഗുണങ്ങളും അതിൽ നിന്നുള്ള ദോഷങ്ങളും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ആദ്യത്തെ കീവേഡ് ആൾക്കാർ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ എങ്ങനെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വാങ്ങുന്നത് സെക്കൻഡ് ഹാൻഡ് സ്റ്റോർസ് ഇപ്പോൾ ആളുകൾ വാങ് ഒരു സാധനം വാങ്ങുന്നേക്കാളും സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള സാധനം നമുക്ക് ആളുകൾ ഉപയോഗിച്ചത് എങ്ങനെ നമുക്ക് രണ്ടാമത് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അമേരിക്കയിലൊക്കെ ആളുകൾ കുറേ പേര് അധികം ഷോപ്പ് ചെയ്യണവരുണ്ട് അവർ ഒരു പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചിട്ട് അത് സ്റ്റോറിൽ കൊടുക്കും ഇപ്പോൾ ഓയിൽ എക്സിലൊക്കെ നമുക്ക് കിട്ടും ഉപയോഗിച്ച സാധനങ്ങൾ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും അപ്പോൾ ഇതൊരു വലിയൊരു ബിസിനസ്സായിട്ട് അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ആളുകൾക്കൊക്കെ ഡയറക്റ്റ് ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടി ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നമുക്ക് കിട്ടും ഇത് എനിക്ക് എപ്പോഴും നന്നായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എൻ്റെ ഒരു ഒരു ഫ്രണ്ട് ഒരിക്കൽ ഒരു കാറ് വാങ്ങണം ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറ് വേണം അപ്പോൾ ഞാൻ അദ്ദേഹം അദ്ദേഹം കാർ വാങ്ങി ഞാൻ പിന്നെ അദ്ദേഹത്തെ കാണേണ്ട ടൈം ഞാൻ നിങ്ങളെന്ത് കാറ് വാങ്ങിയത് എന്നെ അറിയിക്കാഞ്ഞത് അപ്പോൾ സാധാരണ പുതിയ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ അവർ നമ്മളെ സന്തോഷത്തോടെ അറിയിക്കുക അപ്പോൾ പുതിയതൊന്നല്ല ഡേ എന്ന് പറഞ്ഞു തന്നെയോളൂ അപ്പോൾ ആൾ ചെയ്ത കാര്യം വെച്ചാൽ ആൾ വളരെ നല്ല കാറ് അദ്ദേഹം സെക്കൻഡ് ഹാൻഡായിട്ട് വാങ്ങി പക്ഷേ ഈ വിറ്റ ആൾക്ക് എന്ന് വെച്ചാൽ അതിനേക്കാളും വലിയ കാറിലേക്ക് പോകണമായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ ഇദ്ദേഹം വിറ്റതാണ് അപ്പോൾ അദ്ദേഹം കിലോമീറ്റർ ഓടിയിട്ടില്ല നല്ല കാറാണ് ഇതേ തന്നെ നോക്കി വാങ്ങാൻ അറിയാമായിരുന്നു അപ്പോൾ പലപ്പോഴും നമ്മളൊരു കാറൊക്കെ ബ്രാൻഡ് ന്യൂ ആയിട്ട് ഷോറൂമിൽ പോയി വാങ്ങുന്ന ടൈമിൽ കൊടുക്കുന്നേക്കാളും അറ്റ്ലീസ്റ്റ് ഒരു നല്ലൊരു ശതമാനം ഡിസ്കൗണ്ടിൽ നമുക്ക് യൂസ്ഡ് കാറ് കിട്ടും അതിൽ പല കാര്യങ്ങൾ നോക്കേണ്ടതിന് ചിലപ്പോൾ ഒരു പ്രാവശ്യം ഇടിച്ചതൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കിയിട്ടേ വാങ്ങാൻ പാടുള്ളൂ പക്ഷേ എന്നിരുന്നാലും നമുക്ക് ആ ഗെയിം അറിയാമെന്നുണ്ടെങ്കിൽ കാറൊക്കെ ചെക്ക് ചെയ്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പൈസ നമുക്കവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഒ എൽ എക്സ് എന്നൊക്കെ പറഞ്ഞ സൈറ്റ് അതേമാതിരി ഒത്തിരി നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും സെക്കൻഡ് ഹാൻഡ് ഓൺ ഓൺലൈൻ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് കിട്ടുന്ന ആപ്പുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങൾ ആയിട്ടുണ്ട് എസ്പെഷ്യലി എക്സസൈസിന് വേണ്ടി വാങ്ങുന്ന സൈക്കിള് അങ്ങനെ എക്സസൈസിന് വാങ്ങുന്ന പല ട്രെഡ്മില് അത്തരം കാര്യങ്ങളൊക്കെ എക്സ് പോലത്തെ സ്ഥലങ്ങളിൽ വാങ്ങണമെങ്കിൽ കുറച്ചും കൂടി നന്നാകും കാരണം എസ്പെഷ്യലി സൈക്കിളും ട്രെഡ്മില്ലൊക്കെ വാങ്ങുമ്പോൾ മിക്കവാറും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും ചിലപ്പോൾ വാങ്ങി ആവേശം കഴിഞ്ഞ് ഒരു മാസം രണ്ടാഴ്ച കഴിഞ്ഞാൽ തുണിയാലൊക്കെ ഇതൊക്കെ ഉണക്കാനായിരിക്കും ഉപയോഗിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ സെക്കൻഡ് ഹാൻഡ് സ്റ്റോറിൽ നിന്ന് നല്ല ഉള്ള സാധനങ്ങൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ട്രെൻഡ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം വർഷത്തേക്കാളും മുന്നൂറ് ശതമാനം ഈ സെക്കൻഡ് ഹാൻഡ് സ്റ്റോറിൻ്റെ സർച്ച് കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കും അത്തരം കാര്യങ്ങൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ സെക്കൻഡ് ഹാൻഡ് ചെക്ക് ചെയ്യാനും അത് ക്വാളിറ്റി മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യണതിൽ തെറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ നല്ലതാണ് രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ നോ ഫീ സർവീസ് ഇപ്പോൾ നമ്മൾ ഒരേ കാര്യങ്ങൾ ചെയ്യുന്ന ടൈമിൽ ഫീസ് കൊടുക്കാതെ നമുക്ക് എങ്ങനെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കും ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഇതെല്ലാം വാങ്ങുമ്പോൾ എവിടെ നോ ഫീസ് ഉള്ളതെന്നുള്ളതെന്ന് വെച്ചിട്ട് ആനുവൽ ഫീസൊന്നും ഇല്ലാത്തത് സർച്ച് ചെയ്തിട്ട് ആളുകൾ വാങ്ങുന്നുണ്ട് ഈവൻ ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ലാന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങുന്ന ടൈമിൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഡയറക്റ്റ് വാങ്ങുന്നത് ഇതെല്ലാവരും ആളുകൾ പോയി സെർച്ച് ചെയ്തിട്ട് വാങ്ങുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന ടൈമിൽ എന്തുകൊണ്ടും നല്ലതാണ് നമുക്ക് ആ ഗെയിം അറിയാമെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇപ്പോൾ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റിലൊക്കെ ആളുകൾ ഫീസ് സേവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി വാങ്ങി ചിലപ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തെറ്റായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫീസ് ഇല്ലാണ്ട് വാങ്ങിയത് ഫീസുള്ളതിനേക്കാളും നഷ്ടത്തിൽ ഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അങ്ങനെ വരരുത് നമുക്ക് ആ ഗെയിം അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും ഇങ്ങനെ പോകാം എസ്പെഷ്യലി ബാങ്കിങ് സർവീസ് ഡെബിറ്റ് കാർഡ് അല്ലാന്നുണ്ടെങ്കിൽ സീറോ മിനിമം ബാലൻസ് ഉള്ള ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് കാർഡ് ഇതിൻ്റെയൊക്കെ എ എം സി ഉള്ളതിൽ നിന്ന് നമുക്ക് മാറാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ ഫിനാൻഷ്യൽ അഡ്വൈസുകളിൽ കാര്യങ്ങൾക്കൊക്കെ പലപ്പോഴും ഫീ ഇല്ലാണ്ട് നോക്കുന്നത് അപ്പോൾ എപ്പോഴും നോക്കേണ്ട കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും ഇനി അല്ലാന്നുണ്ടെങ്കിൽ പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ കമ്മീഷൻ കുറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ സീറോ കമ്മീഷൻ പ്രൊഡക്റ്റ്സ് അപ്പോൾ ഇതെല്ലാനും നമ്മൾ നോക്കേണ്ട കാര്യത്തിലുള്ളൂ ഈ സീറോ കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ പ്രൊഡക്റ്റ് നോക്കാനായിട്ടുള്ള കഴിവുണ്ടോ എനിക്ക് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാനുള്ള കഴിവുണ്ടോ മ്യൂച്വൽ ഫണ്ട് മോണിറ്റർ ചെയ്യാനുള്ള കഴിവുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഈ ഒരു ഓപ്ഷൻ നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ് ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പണിക്ക് നിൽക്കരുത് കാരണം വെച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ട് പോയിട്ട് വാങ്ങിയത് നമ്മൾ മോശം സാധനമാണെന്നുണ്ടെങ്കിൽ വെറുതെ പത്ത് ലക്ഷം രൂപ ഇട്ടിട്ട് അത് ഒമ്പത് ലക്ഷവും എട്ട് ലക്ഷം ആയിട്ട് കുറഞ്ഞു വരും പക്ഷേ ഒരു അഡ്വൈസ് ആയിട്ട് എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എന്താ പറയുക പൈസ ഇട്ട കാശ് അവിടെ തന്നെ നിൽക്കുക അല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഒരു ഒന്നാം രണ്ടു ശതമാനം കൂടുതൽ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ നമുക്കുണ്ടാവും അപ്പോൾ സെൻസിഫിളായിട്ട് ഈ നോ ഫീ പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടും നമ്മുടെ ഒരു പേഴ്സണൽ ഫിനാൻസിൽ നല്ലൊരു കാര്യമായിരിക്കും ഇതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് ബൈ നൗ പേ ലേറ്റർ ഇപ്പോൾ സാധനങ്ങൾ ഇപ്പോൾ വാങ്ങാം എന്നിട്ട് പേയ്മെൻറ്റ് പിന്നെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ പോപ്പുലറാണ് സീറോ ഇപ്പോൾ എനിക്ക് പറഞ്ഞാൽ നാട്ടിൽ പോപ്പുലർ ആയിട്ടുള്ള കാര്യമാണ് സീറോ പെർസെൻറ്റേജ് ലോൺ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ആമസോണിലൊക്കെ നോക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പലരും വാങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ നോ ബൈ നൗ പേ ലെറ്റർ ഈ ഒരു കാര്യം പലവരുടെയും ഇത് എന്ന് വെച്ചാൽ നല്ലതാണ് പക്ഷേ അതിനേക്കാളും കൂടുതൽ നല്ലതിനേക്കാളും കൂടുതൽ ഡേയ്ഞ്ചറ് ദോഷമായിട്ടാണ് വരുന്നത് കാരണം നമ്മൾ ലേറ്റർ എന്ന് പറഞ്ഞാലും നമ്മുടെ ഇപ്പം ചിലപ്പോൾ നമ്മൾ വാങ്ങുന്ന സാധനം പെട്ടെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ ആയിരിക്കും ഉദാഹരണം പറഞ്ഞാൽ ട്രെഡ്മിൽ വാങ്ങണം എന്നൊരു ആഗ്രഹം പെട്ടെന്ന് നമ്മൾ വാങ്ങി അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് ഒരു അടുത്ത മാത്രമാണ് അല്ലാന്നുണ്ടെങ്കിൽ സീറോ പെർസെൻറ്റേജ് ലോണിലാണ് വാങ്ങുന്നത് ചിലപ്പോൾ നമ്മൾക്കൊരു ഒരു വർഷത്തേക്കായിരിക്കും ട്രെഡ്മില്ലിൻ്റെ ഇ എം ഐ അടയ്ക്കാനുള്ളത് സീറോ പെർസെൻറ്റേജ് ആയിരിക്കും ഇത് ഒന്നും ചാർജസ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഒരു മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ടെർമിനിൽ ഉപയോഗിക്കുന്ന പരിപാടിയെ നിർത്തിയിട്ടുണ്ടാവും എന്നിരുന്നാലും ഒരു വർഷം നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുള്ള ബാധ്യത നമുക്ക് ഉണ്ടാവും എന്നുള്ളത് വലിയൊരു ഡേഞ്ചറാണ് അപ്പോൾ നമ്മളെപ്പോഴും ഈ ബൈ നൗ നാവ് പേലേറ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ എത്രയാണോ മന്ത്ലി ആ ഇ എം ഐ കമ്മിറ്റ്മെൻ്റ് ഉള്ളത് ഇപ്പോൾ ചില ടൈമിൽ ഫോൺ ഫോണൊക്കെ വാങ്ങുന്ന ടൈമിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും സീറോ പെർസെൻറ്റേജ് ലോണ്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഒരു ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ പതിനായിരം രൂപ വെച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് അടുത്ത മാസം തൊട്ട് നമ്മുടെ സാലറി ഒമ്പത് പത്ത് ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ് ഇതിൽ നടക്കുന്നത് കാരണം പതിനായിരം രൂപ ഇ എം ഐക്ക് വേണ്ടി പോകും അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കാരണം ഈ പേ ലെറ്റർ ആവണേൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പൈസയിലാണ്ട് ഇപ്പോൾ എമർജൻസി ഫണ്ട് നമ്മുടെ പൈസ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും വൈകിച്ചിട്ട് പേയ്മെൻറ്റ് നടത്താനാണ് ആഗ്രഹം തന്നെ അങ്ങനെ പോയിക്കുള്ളൂ പക്ഷേ നമ്മൾ ഈ ഒതുങ്ങിക്കൂടി എൻ്റെ അടുത്ത് കാശില്ലാണ്ടിരിക്കുന്ന ടൈമിൽ പിന്നടച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കമ്മിറ്റ്മെൻറ്റ് വൈകിക്കണ ഒരു സ്വഭാവം പൊതുവേ അത്യാവശ്യം നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് സ്വന്തമായിട്ട് ചെയ്തവരാണെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് അവർക്കത് വേണ്ട വരില്ല ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മുടെ യുക്തിക്കനുസരിച്ചിട്ട് ഏതാണ് നല്ലതെന്ന് വെച്ചാൽ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും ഇപ്പം എസ്പെഷ്യലി നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടാവും എങ്ങനെ നമ്മുടെ ചിലവ് കുറയ്ക്കുക അപ്പോൾ ചിലവ് കുറയ്ക്കാനായിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഗൂഗിളിൻ്റെ സഹായത്തോടെ ലോകത്തിൽ പലരും ചെയ്യുന്നുണ്ട് നമുക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ചെയ്യുമ്പോൾ എപ്പോഴും നോക്കുക ആസ് എൻ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് എത്രമാത്രം യൂസ്ഫുള്ളായിരിക്കും എന്ന് ഉള്ള കൃത്യമായിട്ടുള്ള ബോധ്യത്തോടെ ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടും നമ്മുടെ മന്ത്ലി ബഡ്ജറ്റിൽ നല്ല കാര്യമായിരിക്കും അപ്പോൾ ഈ ടോപ്പിക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നതായിരിക്കുന്നു കുറച്ച് ആക്ഷൻ പോയിൻറ്റ്സ് ലൈഫിൽ നടത്താൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ദിവസിനിയും വരാം താങ്ക്